हलो एवरीवन, എഞ്ചിനീയറിംഗ് കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഐ നോ ഓൾ ഓഫ് യു ആർ വെയിറ്റിംഗ് ഫോർ ദി ഹിം റിസൾട്ട്. റിസൾട്ട് വന്നാൽ ഉടനെ തന്നെ നിങ്ങൾ കോളേജ് ഓപ്ഷൻ കൊടുത്തിരിക്കണം. അതിൻ്റെ തിരക്കായിരിക്കും. കാത്തു നിൽക്കാണ്ട് ഓപ്ഷൻ കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക, ഓപ്ഷൻ്റെ ഒരു ലിസ്റ്റ് തന്നെ തയ്യാറാക്കി വെക്കുക, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇൻ്റർനെറ്റ് കഫേയിൽ പോയിട്ടാണ് നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുന്നതെങ്കിൽ പൂർണ്ണമായിട്ടും അവരെ ഡിപ്പെൻഡ് ചെയ്യരുത്. നിങ്ങൾ ആ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് വേണം പോകാൻ. മിക്കവാറും എല്ലാ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജുകളിലും ഒരു ഓപ്ഷൻ ഫെസിലിറ്റേഷൻ സെൻ്റർ ഉണ്ടാവും. നിങ്ങൾക്ക് സംശയം വരികയാണെങ്കിൽ അവിടെ പോയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവരെ വിളിച്ച് നോക്കാം, അതിനനുസരിച്ച് കറക്റ്റ് ചെയ്തിട്ട് ചെയ്യാം. സോ ആ സേവനം ഫ്രീ ആണ്. അവർ നിങ്ങൾക്ക് സേവനം ചെയ്യാൻ വേണ്ടി അവർ കാത്തു നിൽക്കുന്നുണ്ടാവും അവിടെ. പിന്നെ ശ്രദ്ധിക്കുക, എത്ര കോളേജ് വേണമെങ്കിലും നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാം. അതുപോലെ തന്നെ എത്ര കോഴ്സുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാം. അതേപോലെ തന്നെ ഇത്രയും ഓപ്ഷൻ കൊടുക്കണം എന്ന് യാതൊരു നിബന്ധനയും ഇല്ല. ഓർക്കുക, ഓപ്ഷൻ നൽകാത്ത കോളേജുകളിലും കോഴ്സുകൾക്കും വേക്കൻസി ഉണ്ടായാലും ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കില്ല. ഓപ്ഷൻ കൊടുത്തിരിക്കണം. കൂടുതലായാലും ഒന്നുമില്ല, എന്തായാലും ഓപ്ഷൻ കൊടുത്തിരിക്കണം. അതേപോലെ തന്നെ കൺഫേം ചെയ്യുന്നതിന് മുൻപേ അത് എല്ലാം ഓപ്ഷനൊക്കെ കമ്പ്യൂട്ടറിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കുക. കൺഫേം ചെയ്യുന്നതിന് മുമ്പേ ഒരു ഹാർഡ് കോപ്പി എടുക്കുക. അതിൽ വീണ്ടും അവിടെ നിന്ന് ചെയ്യാം, അല്ലെങ്കിൽ ടൈം എടുത്തുകൊണ്ട് വീട്ടിൽ വന്നിട്ടാണ്, വീട്ടിൽ വന്ന് അത് കറക്റ്റ് ചെയ്തതിന് ശേഷം പറ്റുമെങ്കിൽ ഒരു എക്സ്പെർട്ടിനെ ആരെങ്കിലും കാണിച്ച് കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം വളരെ ആലോചിച്ചിട്ട് പിന്നീട് മാത്രം അടുത്ത ദിവസം അല്ലെങ്കിൽ കുറച്ച് ടൈം കഴിഞ്ഞിട്ട് വേണം പോയിട്ട് മാത്രം കൺഫേം ചെയ്താൽ മതി. ഒരു കോപ്പി എടുത്തോളുന്നുണ്ട്. സൂക്ഷിക്കണം, പലരും പെട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് പറയാണ്, ശരിക്കൊരു കോപ്പി പ്രിന്റ് ഔട്ട് എടുത്ത് നോക്കി ശരിയാക്കിയതിന് ശേഷം മാത്രമേ കറക്റ്റ് ഓപ്ഷൻ കൊടുക്കാവൂ. തിരക്കാക്കരുത്. കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ പ്രിന്റ് എടുത്ത് സൂക്ഷിക്കണം നിങ്ങളുടെ റെഫറൻസിന് വേണ്ടി. ഇനി ഇതിൻ്റെ അലോട്ട്മെന്റ് എങ്ങനെയാണെന്ന് നോക്കിക്കോളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ മനസ്സിലാക്കുക. ഒരു കുട്ടി ഓപ്ഷൻ കൊടുത്തത് ഞാനിങ്ങനെ കാണിക്കാം, നോക്കിക്കോളൂ. ഫസ്റ്റ് ഓപ്ഷൻ കുട്ടി കൊടുത്തിരിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ്, CS ആണ്. അത് ട്രിവാൻഡ്രം, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം ആണ് കൊടുത്തിരിക്കുന്നത്. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്തിന്റെ കോഡ് TBE എന്നാണ്. അതാണ് അവൻ കൊടുത്ത ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അതും കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്ത് തന്നെ TBE കാണിക്കുന്നു. ഇനി തേർഡ് ഓപ്ഷൻ അവിടെ അവൻ വീണ്ടും കൊടുത്തിരിക്കുന്നത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം തന്നെയാണ്. ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. നാലാമത്തത് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് അത് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശൂരാണ്. അവരുടെ കോഡ് TBE ആണ്. അത് നിങ്ങളെ പ്രോസ്പെക്ടസ് തന്നെ ആ കോഡ് കൊടുത്തിട്ടുണ്ട്. ആ കോഡാണ് എഴുതേണ്ടത്. ഇത് കഴിഞ്ഞ വർഷത്താണ്, ഈ വർഷത്ത് നമുക്ക് നോക്കണം. ഇത് റെഫറൻസിന് മാത്രം ഞാൻ പറയുകയാണ്. അപ്പം നാലാമത്തത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, സോറി, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ കൊടുത്തു. അത് കമ്പ്യൂട്ടർ സയൻസ്. അഞ്ചാമത്തെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് വീണ്ടും ഇതിൽ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിലാണ് കൊടുത്തിരിക്കുന്നത്. MDL ആണ് അവരുടെ കോഡ്. അവിടെ കൊടുത്തിരിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. ആറാമത്തെ ഓപ്ഷൻ നോക്കുക, വീണ്ടും മെക്കാനിക്കൽ കൊടുത്തിരിക്കുന്നത് അത് തൃശ്ശൂർ, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരാണ് ആറാമത്തെ ഓപ്ഷൻ. ഏഴാമത്തെ ഓപ്ഷൻ നോക്കിക്കോളൂ, കൊടുത്തിരിക്കുന്നത് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് വയനാടാണ്. അവരുടെ കോഡാണ് WYD. എട്ടാമത്തെ ഓപ്ഷൻ കുട്ടി കൊടുത്തിരിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആണ്, TKM എഞ്ചിനീയറിംഗ് കോളേജിലാണ് കൊടുത്തിട്ടുള്ളത്. ഒമ്പതും TKM തന്നെയാണ് കൊടുത്തത്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് കൊടുത്തത്. പത്താമത്തത് വീണ്ടും MA കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ കമ്പ്യൂട്ടർ സയൻസ് കൊടുത്തു. പതിനൊന്നാമത്തത് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അവരുടെ കോഡ് KTE ആണ്. അവിടെ കൊടുത്തിരിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആണ്.
പന്ത്രണ്ടാമത്തേത് വീണ്ടും എം എ കോളേജിൽ തന്നെ മെക്കാനിക്കൽ കൊടുത്തു. പതിമൂന്നാമത്തേത് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അവരുടെ കോഡ് കെ ടി ഇ, അവിടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എം ഇ കൊടുത്തു. പതിനാലാമത്തേത് വീണ്ടും മോഡേൺ എഞ്ചിനീയറിംഗ് കോളേജിൽ, അവിടെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കൊടുത്തു. പതിനാലെണ്ണം ആണ് ആ കുട്ടി കൊടുത്തിട്ടുള്ളത്. ഇനി നോക്കിക്കോളൂ, അലോട്ട്മെൻ്റ് വരുന്നു. അലോട്ട്മെൻ്റ് വന്ന സമയത്ത് ആ കിട്ടിയിരിക്കുന്ന ഓപ്ഷൻ നമ്പർ 7 കമ്പ്യൂട്ടർ സയൻസ് ബ്രാഞ്ചാണ് കിട്ടിയിരിക്കുന്നത്, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് വയനാട്. കോളേജ് നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവിടെ നിങ്ങൾ ചേർന്നേ പറ്റുള്ളൂ. ടോക്കൺ ഫീ അവിടെ അടക്കേണ്ടി വരും. ടോക്കൺ ഫീ അടച്ചില്ലെങ്കിൽ പിന്നീട് വരുന്ന ഒരു അലോട്ട്മെന്റിലും നിങ്ങളെ പേര് പോലും കാണില്ല. അപ്പൊ ആ കിട്ടിയ സ്ഥലത്ത് നിങ്ങൾ 10,000 ആണെന്ന് തോന്നുന്നു ആ എമൗണ്ട് അടച്ചിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് 7-ാമത്തെ അലോട്ട്മെന്റ് ആണ് കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത്, അപ്പോൾ അവിടെ തന്നെ ചേർന്നിരിക്കണം ഫസ്റ്റ്. ഇനി ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിയുമ്പോൾ 7 ശേഷമുള്ള എല്ലാ ഓപ്ഷനുകളും ക്യാൻസൽ ആയിപ്പോകും. പിന്നെ അടുത്ത അലോട്ട്മെന്റ് വരുമ്പോൾ 7 മുകളിലുള്ളത് മാത്രമേ കാണുള്ളൂ കമ്പ്യൂട്ടറിൽ. ഹയർ ഓപ്ഷൻ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അടുത്ത അലോട്ട്മെന്റിന് ഈ കുട്ടീനെ പരിഗണിക്കുന്നത് 1-7 മാത്രമായിരിക്കും. ടി കെ എം, എം എ കോളേജ്, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, മറ്റു സീറ്റ് ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ പോലും നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് സോറി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് വയനാട്ടിലുള്ളത് കൊണ്ട് തന്നെ 7-ാം സ്ഥാനത്ത് വന്ന് അത് അവിടെ വന്ന് അതിൽ നിങ്ങൾക്ക് അലോട്ട് ചെയ്തിരിക്കും. പിന്നെ താഴെ പോകാൻ പറ്റില്ല, മുകളിലോട്ട് കിട്ടിയാൽ പോകാമെന്ന് മാത്രം. അപ്പൊ ബാക്കിയുള്ളതൊക്കെ ക്യാൻസൽ ആയിപ്പോയി. അതായത് അടുത്ത സെക്കൻഡ് അലോട്ട്മെന്റിന് വരുമ്പോൾ കിട്ടിയ ഓപ്ഷൻ 7-ാമത്തെ അതിന് മുകളിലുള്ള ഓപ്ഷൻ മാത്രമേ നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ വേണ്ടാത്ത ഡിലീറ്റ് ചെയ്യാനോ പറ്റൂ. ഒന്നും കൂട്ടിച്ചേർക്കാൻ പറ്റില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, ഓപ്ഷൻ കൊടുത്തതിന് ശേഷം കൂട്ടിച്ചേർക്കാനുള്ള അവസരം കിട്ടില്ല. തുടക്കത്തിൽ തന്നെ ഫസ്റ്റ് ടൈം കൊടുക്കുമ്പോൾ തന്നെ പരമാവധി ഓപ്ഷൻ കൊടുക്കുക. കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിട്ട് വീട്ടിൽ വന്ന് അല്ലെ പ്രിന്റ് എടുത്ത് നോക്കി എക്സ്പെർട്സായിട്ട് ഡിസ്കസ് ചെയ്യുക, പരിചയമുള്ള ആൾക്കാരെ കാണിക്കുക, നല്ലത് കൺഫേം എല്ലാം റെഡിയാക്കിയിട്ട് മാത്രം കൺഫേം ചെയ്ത് കൊടുക്കുക. ശ്രദ്ധിക്കണേ, പലരും പെട്ടുപോയിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ഒന്നും റീഅറേഞ്ച്മെന്റ്സ് ഒന്നും നടക്കില്ല. അപ്പൊ ഇപ്പൊ തന്നെ ഒരു ചാർട്ടിൽ കാണിച്ചതുപോലെ ഒരു പേപ്പറിൽ എഴുതിയിട്ട് ഒരു ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കി ഡിസ്കസ് ചെയ്യുക, തയ്യാറായി നിൽക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, ഗുണപ്രദമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോസൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. താങ്ക് യു ആൾ, താങ്ക് യു സോ മച്ച്.